നോർക്ക റൂട്ട്സ് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് അയൽക്കാരെ ക്ഷണിക്കാൻ സാർക്ക് രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിയെയും ക്ഷണിക്കാനുള്ള നരേന്ദ്രമോദിയുടെ നയതന്ത്ര നീക്കത്തെക്കുറിച്ചാണ് ന്യൂസ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമ്മളൊപ്പം ഉള്ളത് ശ്രീ താജ് ആലുവ, മാധ്യമപ്രവർത്തകൻ ദുബൈയിൽ നിന്നും നമ്മളൊപ്പമുണ്ട്. മൻസൂർ പള്ളൂർ, OICC ഗ്ലോബൽ കമ്മിറ്റി വക്താവ്. ധന്യ ലക്ഷ്മി, മാധ്യമപ്രവർത്തക, സൂപ്പർ എഫ് എം ദുബൈ, ഇരുവരും ടെലിഫോൺ ലൈനിൽ നമ്മോടൊപ്പം ചേരും. ആദ്യം ശ്രീ മൻസൂർ പള്ളൂരിലേക്ക്. മൻസൂർ പള്ളൂർ, വളരെ പലരും പ്രതികരിച്ചതുപോലെ അതിശയം തോന്നുന്നുണ്ടോ നരേന്ദ്രമോദിയുടെ ഈ നീക്കത്തിൽ? സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സാർക്ക് രാജ്യങ്ങളിലെ ഭരണ നേതൃത്വത്തെ ക്ഷണിക്കുന്ന ഒരു മുൻപരിചയമില്ലാത്ത ഒരു രീതി നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്നു, അതിശയമുണ്ടോ ഈ ഒരു നീക്കത്തിൽ? നിയുക്ത പ്രധാനമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ആദ്യ നീക്കം തന്നെ കാണുമ്പോൾ അത് ഒരു നിയുക്ത പ്രധാനമന്ത്രിയിൽ നിന്ന് കാണുന്ന ഇരട്ടപ്പാപ്പാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. സാർക്ക് രാജ്യങ്ങളെ ക്ഷണിച്ചതിൽ നിന്നുള്ള വിയോജനക്കുറിപ്പ് എന്ന രീതിയിലല്ല ഞാനിത് പറയുന്നത്. മുമ്പ് മൻമോഹൻ സിംഗ് സമാധാന ചർച്ചയ്ക്ക് പാകിസ്ഥാനുമായി ശ്രമിച്ചപ്പോഴെല്ലാം BJP ഉൾപ്പെടെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ പറഞ്ഞത് ടെറർ ആൻഡ് ടോക്സ് കനോട്ട് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്, അതായത് ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പാകിസ്ഥാനുമായി ഒരു തരത്തിലുള്ള ചർച്ചയും പാടില്ലെന്ന് പറഞ്ഞ് സമാധാന ചർച്ചയ്ക്ക് തുരങ്കം വെച്ച BJPയുടെ നിയുക്ത പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ തന്റെ പഴയ നിലപാടിൽ നിന്ന് കരണം മറിയുന്ന ഇരട്ടത്താപ്പ് നമ്മൾ കാണുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പ്രതിസന്ധി ഉടലെടുക്കുമ്പോൾ, അതായത് ജയലളിതയെ പോലുള്ള സഖ്യകക്ഷി നീക്കത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ വരുമ്പോൾ അവിടെ BJPയുടെ പ്രസിഡന്റ് പൊൻരാധാകൃഷ്ണൻ നടത്തിയ ഒരു പ്രസ്താവന വളരെയധികം അതിശയകരമായി തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് BJPയുടെ ക്ഷണം ഒരു ഡോക്ടർ കത്തി ഉപയോഗിക്കുന്നത് പോലെയാണെന്നും എന്നാൽ കോൺഗ്രസിന്റെ ക്ഷണം ഒരു കൊലപാതക കത്തി ഉപയോഗിക്കുന്നത് പോലെയാണെന്നും. ഇത് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഇരട്ടപ്പാപ്പാണ് വ്യക്തമാക്കുന്നത്. പക്ഷെ മൻസൂർ പള്ളൂർ, ഇവിടെ അത്തരം ഒരു ചർച്ചകൾക്ക് പ്രസക്തിയുണ്ടോ? സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നു, വളരെ സന്തോഷകരമായ ഒരു ആഹ്ലാദകരമായ BJPയെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായ ഒരു അവസരത്തിലേക്ക് അയൽക്കാരെ അയൽ രാജ്യങ്ങളിലുള്ള ഭരണ നേതൃത്വത്തിലിരിക്കുന്നവരെ ക്ഷണിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഇതേ അർത്ഥത്തിൽ തന്നെയാണ് അയൽ രാജ്യവുമായി സമാധാനപരമായി നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്, എന്ത് തെറ്റായിരുന്നു ഉണ്ടായിരുന്നത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ? ഈ അർത്ഥത്തിലാണ് തീവ്രമായ ദേശീയത പുലർത്തുന്ന BJPയെ പോലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ഈ തീവ്രമായ ദേശീയത വിഷമാണ് എന്ന് അവർ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്ര ദേശീയത സ്പർദ്ധകൾക്കും വിനാശനത്തിനും വഴിവെക്കുമെന്ന് അവർ മനസ്സിലാക്കുമെങ്കിൽ അത് നല്ലതാണ്. എന്നാൽ ഈ ഇന്ന് കാണുന്ന അവസരം അതല്ല. ഒരു തരത്തിൽ ദേശീയത്വത്തിന്റെ നിഷേധത്തെ അസ്തിത്വത്തിന്റെ നിഷേധം കൂടിയായി കണക്കിലാക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കൊടിയടയാളമില്ലാത്ത സർവ്വദേശീയതയ്ക്ക് മണ്ണിൽ വേരില്ല. നിറപ്പകിട്ടുള്ള രാഷ്ട്ര പതാകകൾ അതിർവരമ്പുകളില്ലാത്ത ആകാശത്തിൽ പാറിപ്പറക്കുമ്പോഴാണ് വൈവിധ്യമാർന്ന മനുഷ്യ സമൂഹത്തിന്റെ നിറപ്പൊരുത്തിന്റെ സൗന്ദര്യം ദൃശ്യമാകുന്നത് എന്ന് നരേന്ദ്രമോദി ഇപ്പോൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കാനും ഇന്ത്യയിലെ വിവിധ ജാതി സമൂഹങ്ങൾക്കിടയിൽ ആ ഒരു അർത്ഥത്തിലുള്ള ഐക്യം കൊണ്ടുവരാനും ഉള്ള ശ്രമവും ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള മുൻകാല പ്രവർത്തനങ്ങളിലും ഇപ്പോൾ അദ്ദേഹം കാണിക്കുന്ന പ്രവർത്തനത്തിലും ഇരട്ടത്താപ്പാണ് വ്യക്തമാകുന്നത്. തീർച്ചയായും. ശ്രീ ധന്യലക്ഷ്മി, താങ്കൾ അങ്ങനെ കാണുന്നുണ്ടോ മോദിയുടെ ഈ ഒരു ഫ്രണ്ട്ലി ജെസ്റ്റർ എന്ന നിലയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് അയൽ രാജ്യങ്ങളിലെ, അതിൽ തീർച്ചയായും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നുണ്ട് എന്നത് ശരിയാണ്, പക്ഷേ അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? ഒന്നാമതായിട്ട് അല്പം മുമ്പ് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ അതിനകത്തൊരു വൈരുദ്ധ്യാത്മകത പലപ്പോഴും പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഇലക്ഷൻ ക്യാമ്പയിനിങ് സമയത്തും അതായത് പ്രതിപക്ഷമായി നിൽക്കുമ്പോഴും ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ വ്യത്യസ്തം എന്ന് തോന്നിക്കാവുന്ന ഒരു നയ സമീപനം BJPയുടെ ഭാഗത്തു നിന്ന് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അധികാരത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോ ഗവൺമെന്റിന്റെ തലപ്പത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഉന്നതമായ സ്റ്റേറ്റ്സ്മാൻഷിപ്പിലേക്ക് ഒരു ഭരണാധികാരി ഒരു പാർട്ടി ഉയർന്നേ മതിയാവുകയുള്ളൂ. മുൻപ് മൻമോഹൻ സിംഗ് ചെയ്തത് ആ സ്റ്റേറ്റ്സ്മാൻഷിപ്പിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹത്തിന് അന്ന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ആ പരിമിതികൾ ഇന്ന് നരേന്ദ്രമോദിക്ക് ഇല്ല എന്നുള്ളൊരു വ്യത്യാസമുണ്ട്.
അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ചേഞ്ചിന്റെ സമയമാണിത്. അതായത് ഞാൻ പറഞ്ഞു വന്ന മൻമോഹൻ സിംഗ് എന്നുള്ള പ്രധാനമന്ത്രിയിൽ നിന്നും നരേന്ദ്രമോദി എന്നുള്ള പ്രധാനമന്ത്രിയിലേക്ക് വരുന്ന ആ മാറ്റം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് വളരെ ശക്തമായ ഭൂരിപക്ഷത്തോടെ സ്വതന്ത്രവും ധീരവും ആയ സ്റ്റെപ്പുകൾ എടുക്കാൻ ഉള്ള മാൻഡേറ്റോടുകൂടി ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളൊരു വ്യത്യസ്തതയുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ വേണം പലപ്പോഴും നമ്മൾ ഇനി കാര്യങ്ങളെ കാണേണ്ടത് എന്നാണ്.